ആഗോള ജനസംഖ്യയിൽ 39% തവള ഇനങ്ങളുടെ കുറവിന് കാരണം ഒരു ഫംഗസ് അണുബാധയാണ് എന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു. വന്യജീവികളെ ബാധിക്കുന്ന ഏറ്റവും മോശമായ ഫംഗസ് തിരിച്ചെത്തിയിരിക്കുന്നു. അത് മറ്റൊരു പകർച്ചവ്യാധിക്ക് കാരണമാകുന്നു. ഇത് ആഫ്രിക്കയിലുടനീളം വ്യാപിക്കുകയും നൂറുകണക്കിന് ഉഭയജീവികളെ നശിപ്പിക്കുകയോ വംശനാശത്തിന്റെ വക്കിലേക്ക് നയിക്കുകയോ ചെയ്തിരിക്കുന്നു. ട്രക്കോചൈട്രിയം ഡെൻഡ്രോബാറ്റിഡിസ് എന്ന പേരിട്ടിരിക്കുന്ന ഈ ഫംഗസ് ഉഭയജീവികളുടെ ചർമ്മത്തിലെ കെരാറ്റിനെ ബാധിക്കുന്നു. ഇത് കൈട്രിഡിയോമൈക്കോസിന് കാരണമാകുമെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗവേഷണമനുസരിച്ച് അണുബാധ ചില സ്പീഷീസുകളെ ചെറുതായി മാത്രമേ ബാധിക്കുന്നുള്ളൂ. പ്രായോഗികമായി അവയെല്ലാം നശിപ്പിക്കപ്പെടുന്നു. 1990-കളിൽ ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ നിരവധി തവള ഇനങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഫംഗസിനെ ആദ്യമായി കണ്ടെത്തുന്നത്. ഉഭയജീവികളുടെ ചർമ്മത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പുറന്തള്ളുന്ന ബീജങ്ങളിലൂടെയാണ് ഫംഗസ് പടരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ മാത്രം തെക്കൻ ഗ്യാസ്ട്രിക് ബ്രൂഡിംഗ് തവള, വടക്കൻ ഗ്യാസ്ട്രിക് ബ്രൂഡിംഗ് തവള, മൂർച്ചയുള്ള മൂക്കുള്ള തവള, തെക്കൻ പകൽ തവള എന്നിവയുൾപ്പെടെ 200-ലധികം ഉഭയജീവി ഇനങ്ങളുടെ വംശനാശവുമായി ട്രക്കോചൈട്രിയം സെൻട്രോബാറ്റിഡിസ് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്കും ഫംഗസ് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആഫ്രിക്കയെ അധികവും ബാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഫ്രോണ്ടിയേഴ്സ് ഇൻ കൺസർവേഷൻ സയൻസ് ജേർണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തി 2000 മുതൽ ഭൂഖണ്ഡത്തിലുടനീളം കൈട്രിഡിയോമൈക്കോസിന്റെ വ്യാപനം സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തവളകളും മറ്റ് ഉഭയജീവികളും അവയുടെ ചർമ്മപാളികൾക്കിടയിൽ സുപ്രധാന അയോൺ കൈമാറ്റം നടത്തുകയും ചർമ്മത്തിലൂടെ ഓക്സിജൻ എടുക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ മരണത്തിന് കാരണമാകുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച തെളിവ് സൂചിപ്പിക്കുന്നത് ഫംഗസ് തവളയുടെ ചർമ്മത്തിന്റെ ആവശ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നാണ്. വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നതനുസരിച്ച് 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് 5 വർഷത്തിനുള്ളിൽ യൂറോപ്പിലെ ജനസംഖ്യയുടെ 1/3 പേരെ കൊന്നൊടുക്കിയ ബ്ലാക്ക് ഡെത്ത് വ്യാപ്തിയുടെ കാര്യത്തിൽ ട്രിഡിയോമൈക്കോസിനോടുള്ള സാമ്യമുള്ള ഏറ്റവും അടുത്തുള്ള മനുഷ്യരോഗമാണ് ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.